Praise God. This is Pastor Georgie from pointedtoeternity.com. അടുത്ത ഒരു എസ്കെഎൽ സ്റ്റഡി പരമ്പരയുടെ തുടർമാനമായിട്ടുള്ള ഈ സെഷനിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ 14-ാമത്തെ സെഷനാണ് നമ്മൾ കാണുന്നത്. അതിൽ 10-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും അതുപോലെ രഥത്തിൻ്റെയും വിവരണങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ആ വിവരണങ്ങളുമായിട്ട് വളരെ സിമിലാരിറ്റികളുണ്ട്. അതുകൊണ്ട് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ളവർക്ക് 1-ാമത്തെ അധ്യായം നിങ്ങൾക്ക് പോയി കാണുകയും അതിൽ വളരെ സവിസ്തരമായ ഡീറ്റെയിൽഡായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കാണുന്ന ആ ദർശനങ്ങളുടെയൊക്കെ ആ അർത്ഥങ്ങളും എക്സ്പ്ലനേഷൻസും നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയത്തെ വിട്ടുപോകുന്ന രംഗമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ ആ മഹത്വത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ശലോമോൻ്റെ ദേവാലയത്തിൽ പ്രത്യേകിച്ച് സ്ഥിതി ചെയ്തിരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഷെക്കൈന മഹത്വം. കാണപ്പെടുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിൻ്റെ വ്യക്തമായ സാന്നിധ്യം ശലോമോൻ്റെ ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിച്ചിരുന്നു. ഇന്ന് ദൈവസഭയിൽ പോലും അപ്രകാരമൊരു ഷെക്കൈന ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നില്ല. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ആ ദേവാലയം വിട്ടുപോവുകയാണ്, ശലോമോൻ്റെ ദേവാലയം വിട്ടുപോവുകയാണ്. ഒരിക്കലും പഴയ നിയമത്തിൽ പിന്നെ തിരിച്ചു വരുന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ മത്തായി 17 ആ മറുരൂപമലയിൽ യേശുവിൻ്റെ മേലെ മഹത്വം ഇറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഒന്ന് എത്തി നോക്കുവാനായിട്ടുള്ള രീതിയിലൊന്ന് പറ്റി, ഒരു ചെറിയ അളവിൽ ദൈവത്തിൻ്റെ മഹത്വം. പുതിയ നിയമത്തിൽ പോലും അതിൻ്റെ മുഴു അളവിൽ വന്നില്ലായിരുന്നു. പക്ഷേ അത് തിരിച്ചു വരും. എപ്പോഴാ? കർത്താവ് തൻ്റെ രാജ്യം, യേശു കർത്താവ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ 1000 വാഴ്ചയിൽ സ്ഥാപിക്കുമ്പോൾ ആ ദൈവമഹത്വം തിരിച്ച് യെരുശലേമിൽ മടങ്ങി വരും. ഹല്ലേലൂയ. ആ ഒരു ഇൻട്രൊഡക്ഷനും കൊണ്ട് നമുക്ക് ഈ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. ഇത് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങളിൽ കണ്ട അതേ വിവരണങ്ങളാണ്. അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു, നീ കെരൂബിൻ്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണുകെ അവൻ ചെന്നു. നമ്മൾ മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, 9-ാമത്തെ അധ്യായത്തിൽ ഒരു ദൂതന് ദൈവം കൽപ്പന കൊടുക്കുകയാണ്, ശേഷിപ്പിൻ്റെ മേൽ ദൈവത്തിൻ്റെ അടയാളം, ആ മുദ്ര ഇടുക. ഇവിടെ ആ ദൂതനോട് പറയുകയാണ്, കെരൂബുകളുടെ ഇടയ്ക്ക് നിന്ന് തീ വാങ്ങി അത് നഗരത്തിൻ്റെ മേൽ വിതരണമാണ്. അപ്പോൾ നേരത്തെ അധ്യായത്തിൽ മുദ്ര ചെയ്യുന്ന റോളായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ദൂതൻ്റെ റോള് മാറി ന്യായവിധി നടപ്പാക്കുന്ന ഒരു ഏജന്റിൻ്റെ റോളിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വാക്യത്തിൽ കണ്ടതാണ് ചക്രങ്ങൾ. ആ പദത്തിൻ്റെ എബ്രായ പദം ഗൽഗൽ. അതിൻ്റെ അർത്ഥം വേൾവിൻഡ്, ഒരു ചുഴലിക്കാറ്റിൻ്റെ പോലെയുള്ള ആ ഒരു അനുഭവം. ഇതേ പദം തന്നെയാണ് വാഗൺസ്, വണ്ടികൾ, അതിനുപയോഗിച്ചിരിക്കുന്നത്, വീൽ, ചക്രങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ചുഴലിക്കാറ്റുകൾ, അപ്രകാരമുള്ള ആ പദങ്ങൾക്കെല്ലാം ഇതേ ഗൽഗൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അർത്ഥം, ഈ ഒരു വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത് ആ ചക്രങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അവിടുത്തെ ആ അനുഭവം, ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ എങ്ങനെയാണ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അതുപോലൊരു അനുഭവമാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, അതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തണം നമ്മൾ. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് മേഘവും അകത്തെ പ്രകാരത്തിൽ നിറഞ്ഞിരുന്നു.
മേഘം കണ്ടോ, ദൈവത്തിൻ്റെ ഷെക്കൈന മഹത്വത്തെ വർണ്ണിക്കുന്ന പദമാണ് മേഘം. എക്സ്പ്രസ് പ്രസൻസ്, ഷെക്കൈന മഹത്വം കാണാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിയായ ദൈവത്തിൻ്റെ തേജസ്, ആ മഹത്വം. ഇതായിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണായി ഈജിപ്തിൽ ആ ഇസ്രയേൽ മക്കളെ നടത്തിയത്. പിന്നെ സമാഗമന കൂടാരത്തിൽ ഇതേ ആ മേഘം, ഇതേ ദൈവസാന്നിധ്യമാണ് വസിച്ച് ആ മരുഭൂയാത്രയിൽ 40 വർഷത്തോളം ദൈവജനത്തെ നടത്തിയത്. ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം, ആ മഹത്വം. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു, പ്രകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ കണ്ടതുമായിട്ട് വളരെ സിമിലറാണ്. 9-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ മുതലുള്ള ഭാഗങ്ങൾ കണ്ടതുമായിട്ടെല്ലാം സിമിലാരിറ്റി ഉണ്ട്. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു. ഒരു കെരൂബ് കെരൂബുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറേ എടുത്ത് ശണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങി പുറപ്പെട്ടു പോയി. കെരൂബുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യൻ്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു. ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു. നമ്മൾ ഈ കാണുന്നതെല്ലാം 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആ രഥം, ആ സിംഹാസനം ഇരിക്കുന്ന രഥവുമായിട്ടെല്ലാം സിമിലറാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമെങ്കിൽ, നിങ്ങൾ ആ 1-ാമത്തെ അധ്യായം മിസ്സായിപ്പോയെങ്കിൽ, നിങ്ങളത് പോയി ആ ഒരു സെഷനുകൾ, 1-ലധികം സെഷനുകളിൽ സവിത്സരമായി ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതിൻ്റെ എല്ലാം. അതുകൊണ്ട് അത് പോയി കാണുകയും നിങ്ങളെ, നിങ്ങളുടെ സ്റ്റഡിയിൽ അത് സഹായമാകും എന്നും കൂടി ഓർപ്പിക്കുന്നു. അവയുടെ കാഴ്ചയോ 4 ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിൻ്റെ പിന്നാലെ അവ പോകും, പോകുമ്പോൾ തിരികെയുമില്ല. നമ്മളിതെല്ലാം 1-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണെങ്കിൽ കൂടി ചില കാര്യങ്ങളൊന്ന് പറയാം. ദൈവം തൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ്. താനൊന്നും മറന്നു പോകുന്നില്ല. ദൈവം എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് ആലോചിക്കേണ്ട ആവശ്യമില്ല ചെയ്തത് ശരിയായിരുന്നോ എന്ന്. കാരണം അത്രമാത്രം പെർഫെക്റ്റ്ലി പെർഫെക്റ്റാണ്. വളരെ കൃത്യതയോടുകൂടിയാണ് താൻ എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. ഈ ഒരു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദൈവത്തിൻ്റെ സർവസാന്നിധ്യം, സർവവ്യാപി, സർവജ്ഞാനി, അപ്രകാരമുള്ള കാര്യങ്ങളെയെല്ലാം വിവരിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങളിലൂടെയാണ് ഈ നമ്മൾ ഈ കാണുന്ന വാക്യങ്ങൾ. അവയുടെ ദേഹത്തിൽ എങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും 4 ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. കണ്ടോ, എല്ലാം കാണുന്ന, അതിനെ വിവരിക്കുന്ന ഡിസ്ക്രിപ്ഷനുകളാണ്. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്നു പേർ വിളിച്ചു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. 1-ാമത്തെ മുഖം കെരൂബ് മുഖവും, 2-ാമത്തേത് മനുഷ്യമുഖവും, 3-ാമത്തേത് സിംഹമുഖവും, 4-ാമത്തേത് കഴുകുമുഖവും ആയിരുന്നു. നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത് 1-ാമത്തെ മുഖം കെരൂബ് മുഖവും. നേരെ മറിച്ച് 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ഒരു മുഖം കാളമുഖവും. അപ്പോൾ അവിടെ കാളമുഖവും കണ്ടത് ഇവിടെയായപ്പോൾ കെരൂബ് മുഖവുമായി. എന്തായിരിക്കും കാരണങ്ങൾ? നിങ്ങളത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ആ ഒരു സംശയം? അവിടെ കാളമുഖമെന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ കെരൂബ് മുഖമെന്ന് പറയുന്നു. ഇതിന് പല എക്സ്പ്ലനേഷനുകളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരിക്കുക. ചിലർ പറയുന്നത്
ഈ പദം കെരൂബ് എന്ന് പറയുന്ന ഒരു പദം വരുന്നത് കെരബ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കിളയ്ക്കുക. അതിൽ നിന്നാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാള അപ്രകാരം ഒരു പദം ലഭിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം വരുന്നതെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് ആ പദങ്ങൾ അതിൻ്റെ ഓർഡർ റെക്കുബ് എന്നൊരു പദമാണ്. റെക്കുബിൻ്റെ അർത്ഥം ഒരു ദിവ്യജീവി, ദിവ്യമൃഗം എന്നൊരർത്ഥമാണ്. മറ്റു ചിലർ പറയുന്നത് ആ പദത്തിൻ്റെ യഥാർത്ഥ എബ്രായ പദം കാരോബ് എന്നാണ്. അതിൻ്റെ അർത്ഥം അടുത്ത് നിൽക്കുക, ദൈവത്തോട് അടുത്ത് നിൽക്കുക, ചേർന്ന് നിൽക്കുക എന്നൊരർത്ഥമാണ്. ഇനിയും പല എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കെരൂബ് എന്ന് പറയുന്ന ഈ പദം കൊണ്ട് എന്തോ ഒരു കോംപ്ലക്സ് ജീവിയാണ്. നമ്മുടെ ഈ മാനുഷിക ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഓർക്കണം, നമ്മൾ ഇതിനെ മൾട്ടി ഡൈമെൻഷനലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കൊച്ചു മനസ്സിൽ പഠിക്കുവാൻ ശ്രമിക്കുന്നു. എന്തു തന്നെയായാലും മനുഷ്യൻ, സിംഹം, കഴുകൻ, കാള ഈ പറയുന്നതിൻ്റെ മുഖങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിലും അപ്പുറത്തായിട്ടുള്ള ഒരു കോംപ്ലക്സായിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു പെക്യൂലിയർ, ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ജീവി. അത് യഹസ്കേൽ ഒരു പുരോഹിതനായതും കൊണ്ട് തനിക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ പറ്റി. അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനുകൾ കണ്ടപ്പോൾ, തനിക്ക് വെളിപ്പാടിൽ ഇതിനെ കണ്ടപ്പോൾ, ഒരു പുരോഹിതനായിരിക്കെ ആ ഒരു ദർശനം ദൈവം കൊടുത്തപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് പക്ഷേ മറ്റുള്ളവരിൽ നിന്നും മറഞ്ഞിരിക്കുക. താനത് തൻ്റെ കയ്യാൽ എഴുതുന്ന പരിമിതിയുള്ള ആ ഭാഷയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് ഇത്രമാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കെരൂബുകൾ മേലോട്ട് പൊങ്ങി. ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ. കെരൂബുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂബുകൾ ചിറകു വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ടുമാറുകയില്ല. ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും, അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്ന് നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി. ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ഷെക്കൈനാ മഹത്വം ഘട്ടം ഘട്ടമായി ആ ദേവാലയം വിട്ടുപോവുകയാണ്. ആദ്യം അത് ഉമ്മരപ്പടി ആ ഭാഗത്തേക്ക് നീങ്ങി, പിന്നെ അത് കെരൂബുകളുടെ മുകളിലെ അങ്ങോട്ട് മാറി, പിന്നീട് അത് കിഴക്കേ പടിവാതിൽക്കൽ അങ്ങോട്ട് നീങ്ങി. ഇനി നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കാണും ഈ ദൈവത്തിൻ്റെ ഷെക്കൈന മഹത്വം ഒലിവുമല, ആ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒലിവുമലയിലേക്ക് അത് നീങ്ങി മാറുകയാണ്. അത് അവിടെ നിന്ന് അങ്ങ് വിട്ടു പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു മേലാൽ പഴയ നിയമത്തിലേക്ക് പിന്നെ മടങ്ങി വന്നിട്ടില്ല. പക്ഷേ യെഹെസ്കേൽ 43-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഈ അന്ന് പോയ ആ ദൈവമഹത്വം അതേ ആ കിഴക്ക് ആ ഗേറ്റ് ആ വാതിലിലൂടെ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാണത്? അതെ, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തേക്ക് ആ ദൈവമഹത്വം തിരിച്ച് ആ കിഴക്കേ ഗേറ്റിലൂടെ തന്നെ യെരുശലേമിലേക്ക് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കീഴേ കണ്ട ജീവി തന്നെ, അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. കണ്ടോ, യെഹെസ്കേലിന് മനസ്സിലായി താൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട അതേ ജീവിയാണ്, കെരൂബുകളാണ് എന്നെല്ലാം എന്ന് തനിക്ക് മനസ്സിലായി. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മനുഷ്യ കൈപോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു. അവയുടെ ഭാഷയും അവ ഒക്കെയും തന്നെ. അവ ഓരോന്നും നേരെ മുൻപോട്ട് തന്നെ പോകും. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കെരൂബുകളെ പറ്റിയും കൂടെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ആരാണ് കെരൂബ്? എന്താണ് കെരൂബ്?
എന്താണ് കെരൂബിന്റെ ഫംഗ്ഷൻ, എന്താണ് ഉത്തരവാദിത്വം കെരൂബുകളുടെ. പ്രത്യേകിച്ച് നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഉടനീളം, മറ്റു ചില പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എങ്കിലും ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മൾ കെരൂബുകളെ കാണുന്നുണ്ട്. കെരൂബുകൾ ദൂതഗണത്തിൽപ്പെട്ട ക്രീച്ചേഴ്സാണ്. ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൂതഗണങ്ങളിൽ ഉൾപ്പെട്ട ജീവികളാണ് കെരൂബ്. പ്രത്യേകിച്ച് ദൂതഗണങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ജീവികളാണ് കെരൂബ്. പല ഉത്തരവാദിത്തങ്ങളുണ്ട് കെരൂബിന്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ കാണുന്നതാണ്, ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴിയെ കാക്കുവാൻ കെരൂബുകളെയാണ് ദൈവം നിയമിച്ചത്. അതുപോലെ തന്നെ ഇസ്രയേലിനെ കാക്കുന്ന, ദൈവത്തിൻ്റെ മന്ദിരത്തെ കാക്കുന്ന ആ ഒരു ഫംഗ്ഷനെ ചൂണ്ടിക്കാണിക്കുന്നതിന് ഭാഗമായി പെട്ടകത്തിൻ്റെ മുകളിൽ ഈ കെരൂബുകളെ പണി, അല്ലെങ്കിൽ കൊത്തിവെച്ച് ആ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ശലോമോന്റെ ദേവാലയത്തിനുള്ളിൽ സ്ഥിതി ചെയ്ത ആ പെട്ടകത്തിൻ്റെ മുകളിലായി കെരൂബുകളെ, അതിൻ്റെ അർത്ഥം കെരൂബുകൾ, ദൈവമാണ് ഈ പെട്ടകത്തെയും ദേവാലയത്തെയും ദൈവജനത്തെയും കാക്കുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിലും ആ ദേവാലയത്തിലുമെല്ലാം പല വസ്തുക്കൾ ഉണ്ടാക്കിയെടുത്തും അവിടെയെല്ലാം ഈ കെരൂബുകളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള പണികളും അതുപോലെ പല റെപ്രസെൻറ്റേഷനുകളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനുകളായിരുന്നു ആ ദേവാലയത്തിലും സമാഗമന കൂടാരത്തിലുമെല്ലാം ഈ കെരൂബുകളെ സംബന്ധിച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു. അത് നമ്മൾ പല വേദഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, നാല് ജീവികൾ, ജീവനുള്ള നാല് ജീവികളെ നമ്മൾ കാണുന്നുണ്ട്. അത് സ്പെഷ്യൽ ദൂതഗണങ്ങളാണ്, അല്ലെങ്കിൽ കെരൂബിമുകൾ. അവിടെ നമ്മൾ കാണുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ആ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവികളാണ് കെരൂബിം. നമ്മൾ കാണുന്നു ആ കെരൂബിമുകൾ താഴെ വീണ് പിതാവാം ദൈവത്തെയും കുഞ്ഞാടിനെയും യേശു കർത്താവിനെയും നമസ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കണ്ടോ, ദൈവത്തെ ആരാധിക്കുക. അതുപോലെ തന്നെ ആ ജീവികളുടെ ആ പർപ്പസിന്, ആ ഒരു ഫംഗ്ഷൻ തന്നെ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധിയും തേജസ്സിനെയും ഒക്കെ വിവരിക്കുന്ന വിധത്തിലാണ് ആ കെരൂബുകളെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ നീതി ന്യായം നടപ്പാക്കുമ്പോൾ ഏജന്റുകളായി കെരൂബുകളെയാണ് ദൈവം നിയമിക്കുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. അത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കെരൂബുകൾ പ്രത്യേക ഒരു ദൂതഗണത്തിൽ, ദൂതഗണങ്ങളുടെ ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു കൂട്ടം ദൂതന്മാർ തന്നെയാണ് കെരൂബുകൾ. അവയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതി ന്യായം നടപ്പാക്കുന്ന ഏജന്റുകളായി പ്രവർത്തിക്കുക, അപ്രകാരമൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റായ, വളരെ പ്രാധാന്യമുള്ള ഒരു ദൂതഗണങ്ങളാണ് കെരൂബി, കെരൂബുകൾ. അപ്പോൾ ഈ ഒരു അധ്യായം, ഈ സെഷൻ അവസാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ദൈവം ന്യായം വിധിക്കുന്നവനാണ്, അതും നീതിയോടെ താൻ ന്യായം വിധിക്കും. അതാണ് ജീവിക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അവൻ എല്ലാ പാപത്തെയും ന്യായം വിധിക്കും. ഈ അധ്യായത്തിൽ നമ്മൾ കണ്ട ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ജനത്തെ വിട്ടുപോവുകയാണ്. ദൈവം ആ ജനത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം എല്ലാ പാപങ്ങളെയും സീരിയസ് ആയി കാണുന്നുണ്ട്, എല്ലാ പ്രവൃത്തികളെയും സീരിയസ് ആയി തന്നെ കാണുന്നുണ്ട്. അവൻ നീതിയോടെ ന്യായം വിധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം,
ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം യെരുശലേമിൽ നിന്ന് മാറ്റിയ ശേഷം, ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് യെരുശലേം ദൈവത്തിൻ്റെ ആ മന്ദിരം എല്ലാം തീയാൽ നശിപ്പിക്കപ്പെടുന്നത്. ഇതൊരർത്ഥത്തിൽ ഉൽപ്രാവണത്തെ അതിൻ്റെ ഒരു മോഡലാണ്. ഉൽപ്രാവണത്തിൽ ദൈവത്തിൻ്റെ സഭയെ ഇവിടുന്ന് എടുത്തു മാറ്റപ്പെട്ട ശേഷമാണ് ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ ദൈവം ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം എടുത്തു മാറിയ ശേഷമാണ് ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നത്. സി, ദൈവത്തിൻ്റെ ആലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം, ഷെക്കൈന മഹത്വം വസിച്ചിരുന്നതും കൊണ്ടാണ് വേറെ ശത്രുക്കൾക്കാർക്കും അവിടെ കടന്നു വരുവാൻ സാധിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഷെക്കൈന മഹത്വം, ദൈവത്തിൻ്റെ ആലയം ആ പട്ടണത്തെ എല്ലാം വിട്ടുമാറിപ്പോയ ശേഷം ബാബിലോണിയർക്ക് ആ പ്രദേശത്തിലേക്ക് കടന്നു വന്ന് നിഷ്പ്രയാസം ആ നഗരത്തെ നശിപ്പിക്കുവാൻ സാധിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവത്തെ അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശത്രുക്കൾക്ക് അവിടെ പ്രവേശിക്കുവാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങളിൽ കൊതിക്കേണ്ട ഏറ്റവും വലിയ ഘടകം. ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ സംരക്ഷണവും അതിനേക്കാട്ടിലെല്ലാം ഉപരിയായി നമ്മൾ കൊതിക്കേണ്ട ഒരു ഘടകമാണ് ദൈവസാന്നിധ്യം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അതിന് തൊട്ടു മുമ്പ് ദൈവം മോശയോട് പറയുകയാണ്, ഈ ജനം അനുസരണം കെട്ട ഒരു ജനമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ദൂതനെ നിങ്ങൾക്ക് മുമ്പാകെ അയക്കാം, അവൻ പോയി ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചോളും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചോളും, പക്ഷേ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരികയില്ല. അതിന് മറുപടിയായി മോശ പറഞ്ഞത് കേട്ടോ, നിന്റെ സംരക്ഷണമോ നിന്റെ നന്മകളോ അല്ല കർത്താവി, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് വാഗ്ദത്ത ദേശത്തേക്കൊന്നും കൊണ്ടുപോകണ്ടെന്ന്. കണ്ടോ, അത്ര മാത്രം മോശയ്ക്ക് ദൈവ സാന്നിധ്യം കൊതിച്ചിരുന്നു. പിന്നെ ദാവീദ് സങ്കീർത്തനം 51 താൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. കണ്ടോ, ഈ ഭക്തന്മാരൊക്കെ ഏറ്റവും അതിയായി കൊതിച്ചത് ദൈവസാന്നിധ്യമാണ്. ദാവീദിനെ നോക്കി, താൻ ഒരു രാജാവായിരിക്കെ എല്ലാ നന്മകളും, എന്തായാലും നമ്മളിൽ അനേകരെക്കാട്ടിലും ഉന്നതമായിട്ടുള്ള ഒരു സ്റ്റാറ്റസില്ല ദാവീദ്, കാരണം ഒരു രാജ്യത്തിൻ്റെ രാജാവ്. അവനെ സംബന്ധിച്ചോളം അവന് ശത്രുവിൻ്റെ മേലുള്ള ജയമോ നന്മകളോ ലക്ഷറികളോ പദവിയോ പണമോ അതൊന്നുമല്ല. അവൻ ഏറ്റവും അതിയായി കൊതിച്ചിരുന്നത് നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് എടുക്കരുതേന്ന്. പ്രിയമുള്ളവരെ, ഈ ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് എന്താണ് വെളിപ്പെട്ട് വരുന്നത്? ഈ ഒരു അധ്യായം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ദൈവസാന്നിധ്യമാണ് ഏറ്റവും അതിയായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ട്രഷർ, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ദൈവം തരുന്ന നന്മകളോ ഈ ലോകത്തിലെ കുറച്ച് നന്മകളോ സംരക്ഷണമോ ആരോഗ്യമോ ജോലിയോ മറ്റു കാര്യങ്ങളോ അല്ല, അതെല്ലാം വേണം, അതെല്ലാം ദൈവം തരുന്ന നന്മകളാണ്, അതിനായിട്ടെല്ലാം സ്തോത്രം. പക്ഷേ ഏറ്റവും അതിയായ ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ വിലയുള്ളതായി കൊണ്ട് നടക്കേണ്ടുന്നത് എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം. ശരിയാ, ഞാൻ മുമ്പേ പറഞ്ഞു ആ പഴയ നിയമത്തിലെ ആ ദൈവസാന്നിധ്യം പോലെ നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും ഒരു ചെറിയ ടേസ്റ്റ് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലേ? ഏറ്റവും വിലയുള്ളതായി ആ സാന്നിധ്യം, ദൈവത്തെ വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന പാപവും പാപസ്വഭാവവും പാപപ്രവർത്തികളും ചെയ്യാതിരിക്കാമോ? അതിനായിട്ടൊക്കെ ഏൽപ്പിക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ? ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഏൽപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ വചനം പഠിക്കുവാൻ തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഏറ്റവും വിലയുള്ളതായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
അങ്ങയെ വേദനിപ്പിക്കുന്ന, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപോകുന്ന യാതൊരു വിധത്തിലുമുള്ള പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നപ്പ, ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന സകലരെയും അവിടുന്ന് സഹായിക്കണമേ, അങ്ങയുടെ വരവനായി ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.